പ്രേമേന്ദ്രൻ വേണോ ഇന്ത്യൻ പാർലമെന്റിൽ ഈ കൊല്ലത്തെ ജനങ്ങളുടെ ശബ്ദമുയരാൻ പ്രേമേന്ദ്രൻ വേണോ അതോ മുകേഷോ കൃഷ്ണകുമാറോ വേണ്ടതെന്ന് ജനം തീരുമാനിച്ചോട്ടെ. പാർലമെന്റിൽ പോകുന്നത് തമാശ പറയാനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ഡയലോഗ് പറയാനല്ലോ. ഈ രാജ്യത്ത് നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ പ്രാപ്തനാരാണ് എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. എന്തായാലും 10 വർഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനം ബോധ്യപ്പെട്ട ഒരു സമൂഹമാണ് കൊല്ലത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തായിരിക്കും ജനത്തിന്റെ തീരുമാനമെന്ന് വളരെ വ്യക്തമാണ്. ഇതിൽ ഹിന്ദുനാമധാരികളായിട്ടുള്ള മതേതരത്വം സംരക്ഷിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും സംഘീവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തുടങ്ങിയത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു, കെ സുധാകരനെ കുറിച്ച് പറഞ്ഞു, പ്രേമേന്ദ്രനെ കുറിച്ച് 2019 പറഞ്ഞ് ഇന്നും ആവർത്തിക്കുന്നു. ബി ജെ പി ആഗ്രഹിക്കുന്ന ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ്. ഭിന്നിപ്പ് ഉണ്ടാക്കരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും അത് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണം, അത് തന്നെ മുഖ്യ ചർച്ചാ വിഷയമാകണം എന്ന് പിണറായി വിജയൻ പറയുന്നത് എന്തിനു വേണ്ടിയാന്ന് നമുക്ക് മനസ്സിലാവില്ല.